Hi friends, assalamu alaikum. Welcome to my channel, to Info Media. Nammude innathe video oru unboxing plus review video aanu. Adu unboxing mathramalla adinte users review kuda kaanikkunnunde. Use cheyidine sheshamulla review kuda njan idile kaanikkunnunde. Nammude product Amion de oil free air fryer aanu. Adu nannayittu energy saver aanu. Appo oil onnu ottumillada thanne namukku healthy aayittu ella sadhanangalum cook cheyidukkan pattum. Appo namukku adinte aadyam namukku product kaanam. Adu kaiyinjittu namukku adinte features adinte use cheyina engane annakkulladu kaanam. അതിന്റെ ബോക്സിൽ ആദ്യമേ തന്നെ എൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ടായിരുന്നു. ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് അമ്മയുണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള എൻ്റെ ഒരു കാറ്റലോഗാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യാം. പ്രോഡക്റ്റ് വരുന്നത് നല്ലൊരു കളറിലാണ്, എല്ലാ കിച്ചണിനും നമുക്ക് മാച്ചായിട്ട് വരുന്ന ഒരു കളറിലാണ്. നമ്മളിപ്പോൾ പൊതുവെ കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മളുടെ കിച്ചണിനായിട്ട് മാച്ചായിട്ടാണോ, നമ്മുടെ ഒരു കിച്ചണിന് ടൈലിന് അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സിനൊക്കെ മാച്ചായിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കിച്ചണിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു കളറിലാണ് ഈ ഐറ്റം വരുന്നത്. നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വാറണ്ടി കാർഡ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ സർവീസിങ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഹോം സർവീസിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ ഈ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. അതായത് നമുക്ക് എനർജി സേവിംഗ് ആണ്, അതായത് കറണ്ടിൻ്റെ കൺസപ്ഷൻ വളരെ കുറവായിട്ടാണ് വരുന്നത്. ഈസി ടു കുക്കാണ്, ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു കുക്കിംഗ് ഐറ്റം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം പോകുന്നത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലീനിങ് ടൈമും വളരെ കുറവായിട്ടാണ് വരുന്നത്. ഈസി ടു യൂസ് ആണ്, ഈസി ടു ക്ലീൻ ആണ്. അതുപോലെ തന്നെ കറണ്ട് വളരെ കുറവാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും സോളാറൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം ഏതൊക്കെ ഐറ്റംസിൽ ഏറ്റവും കറണ്ട് കുറവ് യൂസ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് നോക്കിയെടുക്കാനല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇത്. കറണ്ട് ഇതിന് വളരെ കുറവായിട്ട് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനോട് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഗ്രീൻ കളറാണ് വന്നേക്കുന്നത്. നമുക്കതിൻ്റെ പാനും ഒക്കെ ഒന്ന് കാണാം. നല്ല ക്ലീനായിട്ടാണ് കേട്ടോ, നല്ലതായിട്ടൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത്. കളറായാലും യൂസ് ചെയ്യാനുള്ളതായാലും അതിൻ്റെ മറ്റേ പാനായാലും ട്രേ ആണെങ്കിലും ഒക്കെ എല്ലാം നല്ലൊരു കംഫർട്ടബിളാണ്. നമുക്ക് കാണാനും വളരെ കംഫർട്ടബിളാണ്. അത് എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സ്നാക്ക് കുട്ടികൾക്കുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആയാലും നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കണ്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെയും ടൈമും വിത്ത് ടെമ്പറേച്ചറും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടൈം മാത്രം സെറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കുട്ടികൾക്ക് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നിൻ്റെയും ടെമ്പറേച്ചർ എത്രയാണോ എത്ര ടൈം വേണം എന്നുള്ളത് അത് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കത് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, കാരണം വലിയ പീസാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കുറച്ചും കൂടെ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ ഐറ്റംസ് ആണ് ഏതൊക്കെയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് അതിൻ്റെ മുകളിൽ തന്നെ ബ്ലാക്കിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന വൈറ്റ് പ്രിൻ്റ് ആണ് വരുന്നത്. ഇമേജസും കൂടെ വരുന്നത് അത് ഈസി ആയിരിക്കും എല്ലാവർക്കും, ഏത് ഏജിലുള്ളവർക്കും ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കണ്ട് നോക്കി ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. വേണ്ടി ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. ഫ്ലാസ്ക് നല്ല ചൂട് നിൽക്കുകയൊക്കെ ചെയ്യും. ഫ്ലാസ്ക് ആട്ടോ ഞാൻ ആദ്യം വാങ്ങി, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇതിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ നോക്കിയത്. ഫ്ലാസ്ക് നന്നായിട്ട് ചൂട് നിൽക്കും, 24 hours മുകളിൽ ചൂട് നിൽക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾക്ക് വെള്ളം എടുത്ത് വെക്കാൻ, സ്കൂളിൽ കുട്ടികൾക്ക് വെള്ളം കൊടുത്തുവിടാനൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ബീറ്റർ നല്ലതാണ്. ബീറ്ററും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ബീറ്ററും നല്ലതാണ്, ഇതുവരെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. നല്ല സൂപ്പറായിട്ട് വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആണ്. നമുക്കത് ഐറ്റം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് അതിന്റെ ബ്രാൻഡ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ അമ്മയോണ്ട് തന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റും ട്രൈ ചെയ്തത്. ഇതും വളരെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ ഞാൻ ഇതൊരെണ്ണം യൂസ് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ മാത്രം എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ബാർബിക്യൂ മോഡൽ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൻ്റെ റെസിപ്പി നമ്മൾ വേറെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ മാത്രമാണ് എടുക്കുക. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്തു, നമ്മൾ അതിനുള്ളിലേക്ക് വെച്ചു. നമുക്ക് അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ കറക്റ്റ് ടൈമിനുള്ളിൽ നമുക്കത് നല്ല ഫുള്ളി കുക്ക്ഡ് ആയിട്ട് വരും. നമ്മൾ ഇതിനകത്തൊട്ടും ഓയിലൊന്നും ചേർത്തിട്ട് പിന്നെ ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ അതിൽ തന്നെ കൊഴുപ്പുണ്ടാവും, നിറയെ ഫാറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതെല്ലാം നമുക്കത് എക്സസ് അതിൻ്റെ താഴെ ട്രെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതായത് കറി ഇത് കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും, നിങ്ങൾ ഈ ഐറ്റമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്തായാലും നിങ്ങൾക്കതിൽ കമൻറ്റിൽ പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ റേറ്റിൽ കിട്ടുന്ന ഐറ്റംസിൽ, അതായത് ഈ എയർ ഫ്രൈ ഐറ്റംസിൽ കിട്ടുന്നതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് വരുന്നത്. അതായത് ഏറ്റവും റേറ്റ് കുറവാണ് വരുന്നത്. അതായത് ബെറ്റർ ആയിട്ടുള്ള യൂസും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റും ആണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ലോ റേറ്റിലാണ് നമുക്കിത് കിട്ടുകയും ചെയ്യുന്നത്. നമുക്കത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ട് അതൊക്കെ അതിനകത്ത് നിന്ന് എക്സസ് നല്ല നെയ്യുള്ള ചിക്കനായിരുന്നു. അപ്പോൾ ആ ചിക്കനിൽ ആ നെയ്യെല്ലാം ഇത് താഴെ വന്ന് നല്ല സ്റ്റോറായിട്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. കാരണം ഒട്ടും ഇതിനകത്തേക്ക് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനകത്തുള്ള ഓയിൽ പോലും അതിനകത്തുള്ള കൊഴുപ്പുകളൊന്നും അതിനകത്തേക്ക് യൂസ് ആവുന്നില്ല. അതിൻ്റെ താഴെ വന്നത് സ്റ്റോറായിട്ട് ഇത് നോക്കിക്കാൻ ആ ടൈമിനുള്ളിൽ തന്നെ നല്ലത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത്
കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മക്കൾ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് കൂടെ നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് അതിൻ്റെ രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ എയർ സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ നമുക്ക് അതിൽ തന്നെ വരുമെന്ന് അറിയില്ലേ. അപ്പോൾ നമുക്കത് ഈ ട്രേ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ താഴെ ആ ചിക്കനിലുണ്ടായിരുന്ന ഫാറ്റെല്ലാം നമുക്കതിൽ കണ്ടോ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നും ഇതും നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന ചെറിയതായിരുന്നു, ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ പീസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വെച്ചേക്കുന്നത് കുറച്ചും കൂടെ വലിയ പീസാണ്, അത് കുറച്ചും കൂടെ ആ ടൈമിൽ വേവോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം, ഫോർക്ക് ചെയ്ത് വെച്ച് നോക്കാം ഓപ്പൺ ആയിട്ട് നല്ല കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി കൂടെ ടൈം അതിൽ വെച്ച് കൊടുക്കാം. പിന്നെ നോർമലി ആ ടൈമിൽ തന്നെ അതെല്ലാം കുക്കായി വരും. ഇത് സിമ്പിൾ ടച്ചാണ്, വൺ ടച്ചിൽ തന്നെ നമുക്ക് ഈ ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വലിയ പീസ് വെച്ചാൽ അതും ആ സമയത്തിനുള്ളിൽ തന്നെ കുക്കായി വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ട്രേ വരുന്നത് സേഫ് ലോക്കാണ്. അതായത് ആ ലോക്ക് കറക്റ്റായിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ, ആ ട്രേ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓൺ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഓൺ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഏത് ഏജിലുള്ളവർക്കും ഇത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വേറൊരു ടെൻഷനൊന്നും അതിനകത്ത് വരുന്നില്ല. അത് ലോക്കായി കഴിഞ്ഞാൽ ഈ ടൈമും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്, അത് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്ത് പോകും. ഏത് പ്രായക്കാർക്കും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എടുത്ത് നമ്മുടെ ചിക്കൻ ബാർബിക്യൂവിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്ന് മക്കളുടെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒട്ടും ഹാർഡായിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല എമ്മി നല്ല ടേസ്റ്റി ആയിട്ടാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി കേട്ടോ. നിമിഷങ്ങൾ കൊണ്ട് പ്ലേറ്റ് കാലി എന്ന് പറഞ്ഞ ഒരു കേക്കായിരുന്നു, നല്ലതിഷ്ടമായി കുട്ടികൾക്ക്, നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതാണ് റെസിപ്പിയേക്കാളും നല്ലത്. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാരണം വേറെ ഇതൊന്നുമില്ല, നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഓയിൽ വേണം, അത്രയും നേരം ഗ്യാസ് ചൂടാവണം, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ ഈസിയാണ് ചെന്ന്. അത് പിന്നെ നമ്മളത് നോക്കി നിൽക്കുകയും വേണം, അത് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ തെറിച്ച് വീഴാണ്ട് മേത്തേക്ക് വീഴാണ്ട് ഓയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രയറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ 20 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റാണ്. നമ്മൾ പിന്നെ അതിനകത്തേക്ക് വേറൊരു കോൺസെൻട്രേഷൻ്റെ ആവശ്യമേ വരുന്നില്ല. നമുക്ക് നമ്മളുടെ ഫ്രീ ആയിട്ട് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് നല്ല കുക്കായിട്ടിരിക്കുന്നുണ്ടാവും, നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടാവും. കുട്ടികൾക്കോ പ്രായമായവർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇന്നത്തെ ഓയിലിൻ്റെ വിലയെ പിന്നെ ഗ്യാസ് അങ്ങനെയുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസിയാണ്, ചിലവ് കുറവാണ്, കംഫർട്ടബിളാണ്, എനർജി കൺസപ്ഷൻ വളരെ കുറവായിട്ടാണ് ഇതിൽ വരുന്നത്. വളരെ കുറഞ്ഞ ടൈമിൽ കൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതിലും അതിൽ വന്നേക്കുന്ന ഫാറ്റെല്ലാം അതിൽ താഴെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും ആ ചിക്കനിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ഉള്ളവശം വന്നിട്ടുണ്ടോ. കാരണം ഇത്തിരി കൂടെ വലിയ പീസായിരുന്നു, അതിൻ്റെ ഉള്ളവശം വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. കാരണം ആ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ വെച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, അത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്. ഒരുപാട് ബലമൊന്നും അതിൽ ചെയ്തെടുക്കണില്ല, നല്ല കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ടല്ലേ. കാരണം കനല്ല പോലെയൊന്നുമല്ല, നല്ലതായിട്ടുണ്ട്. അതിനകത്തുള്ള ആ ഫാറ്റ് വെച്ചിട്ട് തന്നെ അതിൽ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. എക്സ് ആയിട്ട് നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മോഡലിൽ തന്നെ നമുക്ക് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് നല്ല സൂപ്പറായിരുന്നു അല്ലേ. അമിയോൻ്റെ എയർ ഫ്രൈർ നല്ല കിഡിലൻ ഐറ്റമാണ്, അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ റിവ്യൂസൊക്കെ മറക്കരുത്, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.